സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു പ്രിസത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ദ പ്രിസവും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനുമാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ സ്പെക്ട്രോമീറ്റർ അതിൻ്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആദ്യം നമ്മൾ ടെലസ്കോപ്പിനെ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൊളിമേറ്ററിൻ്റെ അറ്റത്തുള്ള സ്ലിറ്റിൻ്റെ വിഡ്ത്ത് സ്ക്രൂ വെച്ച് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊളിമേറ്ററും ടെലസ്കോപ്പും നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുവന്ന് ആ സ്ലിറ്റ് കറക്റ്റ് ഐ പീസിലെ വെർട്ടിക്കൽ ക്രോസ് വയറായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്രോസ് വയർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണാം. ഇതിപ്പോൾ ഐ പീസിലൂടെ ടെലസ്കോപ്പിൻ്റെ ഐ പീസിലൂടെ നമ്മൾ കാണുന്നതാണ് സ്ലിറ്റ് ക്രോസ് വയറായിട്ട് നമ്മൾ കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് ദ പ്രിസം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിമാറ്റിക് ഡയഗ്രാമാണിത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഇക്വലാറ്ററൽ പ്രിസാണ്. അതായത് അതിൻ്റെ രണ്ട് സൈഡ്സ് എ ബി എ സി ഇവിടെ ഈക്വലാണ്. അതുപോലെ തന്നെ എ ബി എ സി ട്രാൻസ്പെറൻറ്റുമാണ്. മൂന്നാമത്തെ സൈഡ് ബി സി സെമി ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒപ്പാക്ക് ആണ്. ഇത് നമ്മൾ ടെലസ്കോപ്പിന് നേരെയാണ് തിരിച്ചു വെക്കുന്നത്. ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ കൊളിമേറ്ററിൽ നിന്ന് വരുന്ന റേസ് ഫേസസ് എ ബിയിലും എ സിയിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് എ ഡി എ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ഇമേജ് തരുന്നു. ടെലസ്കോപ്പ് ഈ പൊസിഷനിൽ എ ഡിയിലോ എ ഇയിലോ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ സ്ലിറ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് ഇമേജ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കോളൂ, ഈ റിഫ്ലക്റ്റഡ് ഇമേജിൻ്റെ ഡയറക്ഷൻസ് എ ഡിയും എ ഇയും അത് പുറകിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിമുട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡബിൾ ദ ആംഗിൾ ഓഫ് ദ പ്രിസം ആണ്, 2A ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമുക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ ഈ പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ദ പ്രിസം എങ്ങനെയാണ് കാണുന്നത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് രണ്ട് ട്രാൻസ്പെറൻറ്റ് ഫേസസുണ്ട്. ഒന്ന് ഇതും ഒന്നതിന് നേരെ ഓപ്പോസിറ്റുമാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ഫേസ് ഉണ്ട്. ഇതായി കാണുന്നതാണ് സെമി ട്രാൻസ്പെറൻറ്റ് ഫേസ്. അത് നമ്മൾ ഈ ടെലസ്കോപ്പിന് നേരെയാണ് തിരിച്ച് വെക്കുന്നത്. ഇതാ ഇതാണ് പ്രിസം ടേബിള്, ഇതാണ് പ്രിസം ക്ലാമ്പ്. പ്രിസം ക്ലാമ്പ് നമ്മൾ ഇങ്ങനെയാണ് അത് ക്ലാമ്പ് ചെയ്യേണ്ടത്. മൗണ്ട് ചെയ്യുന്ന പ്രിസം ടേബിളിൽ നമ്മൾ പ്രിസം ഇങ്ങനെ മൗണ്ട് ചെയ്യുന്നു. അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് കൊളിമീറ്ററിന് നേരെ വെക്കുന്നു. ഏകദേശം നമ്മൾ ആ കൊളിമീറ്ററിൻ്റെ സെൻറ്ററിൽ നേരെ എഡ്ജ് വെക്കണം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫേസ് വണ്ണിലൂടെ എ ബിയിലൂടെ ആ സ്ലിറ്റ് നേരത്തെ നമ്മൾ കണ്ട അതേപോലെ സ്ലിറ്റ് കിട്ടുന്നുണ്ടോ നോക്കണം. അത് കഴിഞ്ഞ് ഫേസ് എ സിയിലൂടെയും അതേപോലെ സ്ലിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ രണ്ട് ഫേസിലും നമുക്ക് സ്ലിറ്റ് കിട്ടുന്നുണ്ട്. ഒരു ഫേസിന് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ റീഡിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടെലസ്കോപ്പിലൂടെ ടെലസ്കോപ്പ് തിരിക്കുക, ടെലസ്കോപ്പിലൂടെ നമ്മൾ സ്ലിറ്റ് ഒബ്സെർവ് ചെയ്യുക. സ്ലിറ്റ് കിട്ടിയതായി ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് സ്ലിറ്റ് കിട്ടി. ആ സ്ലിറ്റ് നമ്മൾ വെർട്ടിക്കൽ ക്രോസ് വരെയായിട്ട് കോയിൻസ് ഒരേ ലൈനിൽ കൊണ്ടുവന്ന് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടെലസ്കോപ്പ് ക്ലാമ്പ് ചെയ്ത് വെക്കാം. ടെലസ്കോപ്പിൻ്റെ പൊസിഷൻ ഇനി മാറാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ വെർനിയർ വണ്ണെന്ന് എടുക്കുന്നു, ഓപ്പോസിറ്റിനെ വെർനിയർ ടു എന്ന് എടുക്കുന്നു. വെർനിയർ വണ്ണിലെ റീഡിങ് റെക്കോർഡ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾക്ക് ഒരു റീഡിങ് ലെൻസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് MSR കിട്ടുന്നത് 235.5 degree ആണ്. ശ്രദ്ധിക്കണം, MSR ഡിഗ്രീസിലാണ്. അതുപോലെ VSR നമുക്ക് കിട്ടുന്നത് 15th division. അപ്പോൾ VSRനെ നമ്മൾ ലീസ്റ്റ് കൊണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മിനിറ്റ്സിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് നമുക്ക് ടാബുലേഷനിൽ വളരെ വ്യക്തമായിട്ട് കാണാം.
അപ്പോൾ ഇത് വെർനിയർ വണ്ണാണ്, അതുപോലെ തന്നെ വെർനിയർ ടൂവിൽ റീഡിങ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ടെലസ്കോപ്പ് അൺക്ലാമ്പ് ചെയ്യുക, വീണ്ടും ടെലസ്കോപ്പ് തിരിച്ച് സെക്കൻഡ് ഫേസിലെ സ്ലിറ്റ് ഒബ്സർവ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും നമ്മൾ വെർനിയർ വണ്ണിൻ്റെ റീഡിങ് MSRVSR റെക്കോർഡ് ചെയ്യുക, വെർനിയർ ടുവിൻ്റെ റീഡിങ് MSRVSR റെക്കോർഡ് ചെയ്യുക. ഇതിൽ നിന്ന് ആംഗിൾ ഓഫ് ദ പ്രിസം എങ്ങനെ കാണുമെന്ന് നമ്മൾ ടാബുലേഷനിൽ നോക്കാം. ഇനി നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം കാണുന്നതിനുള്ള ടാബുലർ കോളം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീസ്റ്റ് കൗണ്ട് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് 1 MST ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ ആണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 degree ആണ്, അതായത് 30 minutes. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ 30 ആണെങ്കിൽ 30 minutes by 30 എന്ന് പറയണം, 1 minute ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ രണ്ട് സൈഡിൽ നിന്നും റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ദ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഫേസിലെ സ്ലിറ്റിൻ്റെ റീഡിങ് ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് 235.5 degree എന്നാണ്. അപ്പോൾ അത് 5.5 degree നമ്മൾ മിനിറ്റ്സ് ആക്കി മാറ്റി എഴുതുകയാണെങ്കിൽ 235.5 degree സീക്വൽ ടു 235 degree 30 minutes ആണ്. VSR നമുക്ക് കിട്ടിയത് 15th division ആണ്, അതായത് 15 ആണ്. സോ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണെങ്കിൽ 235 degree 30 minutes പ്ലസ് 15 into 1 minute സീക്വൽ ടു 235 degree 30 minutes പ്ലസ് 15 minutes സീക്വൽ ടു 235 degree 45 minutes. ഇത് ഒരു ഫേസിലെ റിഫ്ലക്റ്റഡ് സ്ലിറ്റിൻ്റെ വെർനിയർ വണ്ണിൻ്റെ റീഡിംഗ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വെർനിയർ ടുവിലെ റീഡിംഗ് എഴുതാം. ഇത് തമ്മിലെ ഡിഫറൻസ് 180 degree ആയിരിക്കും. ഇതുപോലെ തന്നെ സെക്കൻഡ് ഫേസിലെ വെർനിയർ വണ്ണിലെ റീഡിംഗ് നമുക്ക് എഴുതാം. അതുപോലെ അതേ സമയത്ത് തന്നെ വെർനിയർ ടുവിലെ റീഡിങ് നമുക്ക് എഴുതാം. ഡിഫറൻസ് X1 - X2 എന്ന് പറയുന്നതാണ് 2A. അത് കാണുന്നത് ദാ റിഫ്ലക്റ്റഡ് ഇമേജിലെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തമ്മിൽ ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ 2A ആയിട്ട് എഴുതുന്നത്. അതുപോലെ തന്നെ ബെർനിയർ ടൂലെയും ഫസ്റ്റ് ഫേസിനെയും സെക്കൻഡ് ഫേസിൻ്റെ റീഡിംഗ് തമ്മിൽ ഡിഫറൻസ് ആണ് 2A ആയിട്ട് എഴുതുന്നത്. അതിൻ്റെ കൂടി രണ്ടിൻ്റെയും കൂടി ആവറേജ് കാണുക, അതാണ് മീൻ 2A എന്ന് പറയുന്നത്. അതിൻ്റെ പകുതിയാണ് A എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കാണാനുള്ള സ്കീമാറ്റിക് ഡയഗ്രാം നോക്കാം. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കോളൂ. പ്രിസം ടേബിളിൻ്റെ മുകളിൽ പ്രിസം നമ്മൾ മൗണ്ട് ചെയ്യുന്നത് കൊളിമേറ്ററിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് അതിനകത്ത് കൂടെ കടന്നു പോകുന്ന വിധത്തിലാണ്. ഇപ്പോൾ ഫേസ് AB ഈ റേ ഓഫ് ലൈറ്റ് വന്ന് ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അതിനകത്ത് കൂടെ കടന്ന് ഫേസ് AC വീണ്ടും അതിനൊരു റിഫ്രാക്ഷൻ സംഭവിച്ച് ഈ ഡയറക്ഷനിൽ അത് റേ പുറത്തേക്ക് എമർജ് ചെയ്യുന്നു. ഈ ഡയറക്ഷനിൽ നമ്മൾ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റഡ് ഇമേജ് വളരെ ക്ലിയറായിട്ട് ലഭിക്കും. ഇപ്പം നേരെ പോകേണ്ടിയിരുന്ന റേ പ്രിസം ഉള്ളത് കൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് ഈ ഡയറക്ഷനിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് ഡയറക്റ്റ് റേയുടെ നേരെ തിരിക്കണം. അത് തിരിക്കണമെങ്കിൽ, അതായത് ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ, നമ്മൾ പ്രിസം ടേബിൾ ലെഫ്റ്റിലേക്ക് തിരിക്കണം ടെലസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട്. തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ റിഫ്രാക്റ്റഡ് ഇമേജ് 1 second സ്റ്റേഷനറി ആവും, വീണ്ടും അത് വന്ന ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ സ്റ്റേഷനറി ആവുന്ന ആ പോയിന്റിൽ നമ്മൾ പ്രിസം ടേബിൾ ഹോൾഡ് ചെയ്യുകയും ടെലസ്കോപ്പിലെ വെർട്ടിക്കൽ ക്രോസ് വയറ് സ്ലിറ്റിനെ കോയിൻസൈഡ് ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് അവിടെ റീഡിംഗ് എടുക്കാവുന്നതാണ്. വെർനിയർ വണ്ണിലും വെർനിയർ ടുവിലും റീഡിംഗ് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പ്രിസം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറേയും വെർനിയർ വൺ വെർനിയർ ടുവിലെ അതിൻ്റെ ഡയറക്ഷൻ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റേ ഓഫ് ലൈറ്റിനെ, സോഴ്സിൽ നിന്ന് ലൈറ്റിനെ നമ്മൾ ഈ പ്രിസത്തിനകത്ത് കൂടി കടത്തിയും വിടണം. ഇവിടെ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റായ സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നുള്ള
സോഴ്സ് ആണ് സോഴ്സായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രിസം ടെമ്പർ നമ്മൾ തിരിക്കുകയാണ്. ഒന്ന് തിരിച്ചാൽ നമുക്ക് സെമി ട്രാൻസ്പെറൻറ്റ് ഫേസ് സൈഡിലേക്ക് വരും. ഇതാ പ്രിസം ക്ലാമ്പ് ടെമ്പറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ക്ലാമ്പിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ലൈറ്റോ ഇതിലൂടെ കടന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഡീവിയേറ്റഡ് റേ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ ഈ ഫേസിലൂടെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ആ റിഫ്രാക്റ്റഡ് റേ നന്നായിട്ട് ആ സ്ലിറ്റ് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഞാൻ ടെലസ്കോപ്പിലൂടെ ഇത് നോക്കുന്നു. സ്ലിറ്റ് ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അത് കിട്ടിക്കഴിഞ്ഞ സ്ലിറ്റ് ടെലസ്കോപ്പിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ലിറ്റിനെ നമ്മൾ ഡയറക്റ്റ് റേയുടെ നേരെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡയറക്റ്റ് റേയുടെ റേ എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിസം ടേബിൾ നേരെ ഓപ്പോസിറ്റ് തിരിക്കണം. അപ്പോൾ ഞാൻ ഈ ടെലസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് ഈ പ്രിസം ടേബിൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ആ സ്ലിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്തത് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് നിന്നു. ഞാൻ ഇനി തിരിച്ചു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് റീട്രേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ ഈ വെർട്ടിക്കൽ ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്ത് വെക്കുക, സ്ലിറ്റിൻ്റെ നേരെ കോയിൻസൈഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ടെലസ്കോപ്പ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾക്ക് വെർനിയർ വണ്ണിലെ റീഡിംഗ് എടുക്കാം, ഒപ്പം തന്നെ വെർനിയർ ടൂവിലെ റീഡിംഗ് എടുക്കാം. ഇതാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് റേയുടെ പൊസിഷൻ കാണണം. അത് അന്ന് ഡയറക്റ്റ് റേയുടെ പൊസിഷനും ഡീവിയേഷൻ്റെ പൊസിഷനും കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഡിഫറൻസിൽ നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ്റെ പൊസിഷൻ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രിസം അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. നേരത്തെ പോലെ തന്നെ കൊളിമീറ്ററും ടെലസ്കോപ്പും ഒരേ ലൈനിൽ അലൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഡയറക്റ്റ് റേ നമുക്ക് കിട്ടണം, അതായത് നേരെ സോഴ്സിൽ നിന്ന് ലൈറ്റ് നമുക്ക് കിട്ടുന്നു. വെർട്ടിക്കൽ ക്രോസ് വയറായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കുന്നു. വീണ്ടും വെർനിയർ വണ്ണിലെ റീഡിങ്, വെർനിയർ ടൂവിലെ റീഡിങ് എടുക്കുന്നു. ഇതെങ്ങനെയാണ് ഈ ടാബുലേഷനിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കാണുന്നത്, ടാബുലേഷൻ്റെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ടാബുലക്കോളാണ്. ഇപ്പം നമ്മൾക്ക് റിഫ്രാക്റ്റഡ് ഇമേജ് കിട്ടിയിട്ടുണ്ട്. അത് വെർനിയർ വണ്ണിലുള്ള MSRVSR റെക്കോർഡ് ചെയ്യുക, അതേപോലെ തന്നെ വെർനിയർ ടൂവിലെ MSRVSR റെക്കോർഡ് ചെയ്യുക, ടോട്ടൽ റീഡിങ് കാണും. അത് കഴിഞ്ഞ് പ്രിസം നമ്മൾ മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് കൊളിമീറ്ററും ടെലസ്കോപ്പും ലൈനിൽ വെച്ചതിന് ശേഷം ഡയറക്റ്റ് റീഡിങ് എടുക്കുക. അതിൻ്റെയും MSRVSR വെർനിയർ വണ്ണിൻ്റെയും വെർനിയർ ടൂവിൻ്റെയും നമ്മൾ റെക്കോർഡ് ചെയ്യുക, ടോട്ടൽ റീഡിങ് കാണുക. ദെൻ ആംഗിൾ ഓഫ് മിനിമം ഡിവിഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് റീഡിങ്, അതായത് വെർനിയർ വണ്ണിലെ റിഫ്രാക്റ്റഡ് ഇമേജിൻ്റെ റീഡിങ്ങും ഡയറക്റ്റ് റീഡിങ്ങും തമ്മിൽ ഡിഫറൻസ് ഇവിടെ എഴുതുക. വെർനിയർ ടൂവിൻ്റെയും ഇതുപോലെ റിഫ്രാക്റ്റഡ് ഇമേജിൻ്റെയും ഡയറക്റ്റ് റീഡിൻ്റെയും ഡിഫറൻസ് ഇവിടെ എഴുതുക. രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ലഭിക്കും. നമ്മൾക്ക് ഇവിടെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ പ്രിസവും അതുപോലെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും ആണ്. യൂസിങ് ദ ഫോമുല μc ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ബൈ സൈൻ എ ബൈ ടു നമുക്ക് തന്നിരിക്കുന്ന പ്രിസത്തിൻ്റെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനായിട്ട് സാധിക്കും.